എടപ്പാൾ ഹോസ്പിറ്റൽ ബർത്ത് സ്യൂട്ട് എടപ്പാൾ ഹോസ്പിറ്റൽ കോൺടാക്ട് 0494-266-217. വർഷങ്ങളായി മനസ്സിലടക്കി വെച്ച കഥകളി പഠനം എന്ന ആഗ്രഹം സാഫല്യമായതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് 65-കാരനായ കൊച്ചുകൃഷ്ണൻ വെള്ളിനേഴി കുറുവട്ടൂർ നാണുനായർ സ്മാരക കലാകേന്ദ്രത്തിൽ കളിയരങ്ങിലെ പുറപ്പാടിലാണ് കൊച്ചുകൃഷ്ണൻ ശ്രീകൃഷ്ണവേഷം കെട്ടിയാടുന്നത്. വേഷപ്പകർച്ചയിൽ ഒപ്പം 3 വനിതകളും 3 വിദ്യാർത്ഥികളും അരങ്ങിലെത്തി. മുഖത്ത് ചായം തേച്ച് കച്ചകെട്ടി കഥകളിക്കായി ഒരുങ്ങുന്ന കൊച്ചുകൃഷ്ണൻ തന്റെ വർഷങ്ങളായുള്ള ആഗ്രഹ സാഫല്യത്തിന്റെ നിറവിലാണ്. 65-ാം വയസ്സിൽ കഥകളിയിൽ അരങ്ങേറ്റം കുറിച്ച ചെറുപ്പുളശ്ശേരിക്കാരനായ കൊച്ചുകൃഷ്ണൻ അരങ്ങിലും വിസ്മയമാവുകയാണ്. കോയമ്പത്തൂരിൽ സ്ഥിരതാമസക്കാരനായ ഇദ്ദേഹം 1.5 വർഷം കൊണ്ടാണ് തന്റെ കഥകളി പഠനമെന്ന സ്വപ്നം സഫലമാക്കുന്നത്. കഥകളി കലാകാരനായ കലാമണ്ഡലം നാരായണൻകുട്ടിയാണ് കൊച്ചുകൃഷ്ണനെ കഥകളി പഠിപ്പിച്ചത്. വീട്ടുകാരുടെയും ഗുരുനാഥനായ കലാമണ്ഡലം നാരായണൻകുട്ടിയുടെയും പ്രോത്സാഹനം വളരെ വലുതാണെന്നും കഥകളി പഠിക്കാൻ പ്രായമൊരു തടസ്സമല്ലെന്നുമാണ് കൊച്ചുകൃഷ്ണൻ പറയുന്നത്. ഇപ്പോ കുട്ടികളൊക്കെ എല്ലാവരും ജോലിക്കാരായി, അപ്പൊ എനിക്ക് അത് തനിയായിട്ട് അത് പഠിക്കണം തോന്നി. അത് 1.5 വർഷം കൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ട് ഒരുപാട് ഉഴിച്ചിലും മാഷിൻ്റെയാണ് അതിൻ്റെ ഏർപ്പാടുകളൊക്കെ ചെയ്ത് ഉഴിച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എന്താ ഞാൻ പറയണത് വെച്ചാൽ, എല്ലാവർക്കും പ്രായം ഒരു പ്രശ്നമല്ല. എന്ത് കാര്യം സാധിക്കുകയാണെന്നുണ്ടെങ്കിലും പ്രായം ഒരു പ്രശ്നമല്ല. മനസ്സിലായോ? എനിക്ക് 65 വയസ്സ് കഴിഞ്ഞു, ഈ ജനുവരിയിൽ 65 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഞാനത് ഒരുപാട് ഇരിക്കാനും കുമ്പിടാനും നൂരാനൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ വയസ്സായവർക്ക് അതൊരു പ്രശ്നമാണ്. അപ്പോൾ അത് അങ്ങനെ അല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പഠിക്കുന്ന കാലയളവില് കൊച്ചുകൃഷ്ണനോടൊപ്പം 50-നടുത്ത് പ്രായമായ ശാലിനി രാമകൃഷ്ണൻ, സുജാത മോഹൻ എന്നിവരും ഡോക്ടർ സീനയും അരങ്ങിലെത്തി. കാലകേയവധം, പ്രഹ്ലാദ ചരിതം എന്നീ കഥകളാണ് അവതരിപ്പിച്ചത്. ബിജു തെക്കേപ്പാട്ടാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. വെള്ളിനേഴി കുറുവട്ടൂർ നാണുനായർ സ്മാരക കേന്ദ്രത്തിലെ കളിയരങ്ങിലാണ് പുറപ്പാട് അരങ്ങേറിയത്. ഇവിടെ 15-ഓളം വിദ്യാർത്ഥികളും അരങ്ങേറ്റം കുറിച്ചു. ഇതിൽ ഭൂരിഭാഗവും പെൺകുട്ടികളാണ് എന്നതും പ്രത്യേകതയാണ്.